ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തദാനത്തെപ്പറ്റിയും രക്തഘടകങ്ങളെപ്പറ്റിയുമുള്ള അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. 2004 മുതലാണ് ദിനാചരണത്തിന് തുടക്കമായത്. സുരക്ഷിതമായ രക്തം ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ രക്തദിന സന്ദേശം. സ്വമേധയാ രക്തദാനത്തിനായി എല്ലാവരെയും സന്നദ്ധരാക്കുക എന്നതാണ് ദിനാചരണത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. രക്തം അമൂല്യമാണ്. മനുഷ്യരക്തത്തിന് പകരമായി ഒന്നും ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. അതിനാൽ ഒരു രോഗിക്ക് രക്തം ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാളിൻ്റെ രക്തം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് രക്തദാനത്തിൻ്റെ പ്രസക്തി. ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന മാക്സ് വെബറിൻ്റെ ഓർമ്മകൾക്ക് 100 വയസ്സ്. 1920 June 14 അദ്ദേഹം അന്തരിച്ചത്. അഭിഭാഷകൻ, ചരിത്രകാരൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൽ ക്രിയകളെ ബാഹ്യ നിരീക്ഷണത്തിലൂടെയല്ല പങ്കാളിത്തത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടതെന്ന സിദ്ധാന്തം അദ്ദേഹം പറയുന്നു. മതസംബന്ധിയായ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഠനത്തിന് തുടക്കം കുറിച്ച പ്രൊട്ടസ്റ്റന്റ് ധർമ്മവും മുതലാളിത്തത്തിൻ്റെ സത്യം എന്ന ഉപന്യാസമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി. പാശ്ചാത്യ ലോകത്തിന് മുതലാളിത്തം, ബ്യൂറോക്രസി എന്നിവയുടെ ഉദയത്തിന് പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസം പ്രധാന കാരണമായിട്ടുണ്ടെന്ന് ഇതിലൂടെ അദ്ദേഹം സമർത്ഥിച്ചു. മുതലാളിത്തത്തിൻ്റെ ഉദയത്തെക്കുറിച്ചുള്ള കാൾ മാർക്സിൻ്റെ സിദ്ധാന്തത്തിനെതിരായിരുന്നു മതത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെബറുടെ സിദ്ധാന്തങ്ങൾ. ഉപജീവന മാർഗമായ രാഷ്ട്രീയം എന്ന കൃതിയിൽ അദ്ദേഹം പരമാധികാര രാഷ്ട്രത്തെ നിയമവിധേയമായ ഹിംസയിന്മേലുള്ള കുത്തക അവകാശപ്പെടുന്ന ഒന്നെന്നാണ് നിർവചിച്ചത്. ആധുനിക പാശ്ചാത്യ രാഷ്ട്രീയ മീമാംസയിൽ ഈ നിർവചനത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്.